തൻ്റെ 89-ാം വയസ്സിലും ശില്പനിർമ്മാണത്തിലുൾപ്പെടെ കർമ്മനിരതനാണ് മുഖം നടുകിൽ പോയിൽ ഇല്ലത്തെ ദാമോദരൻ നമ്പൂതിരി. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ദാമോദരൻ നമ്പൂതിരി വിവിധങ്ങളായ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. വയസ്സ് 89-ാം ശില്പ നിർമ്മാണത്തിലുൾപ്പെടെ കർമ്മനിരതനാണ് മുക്ക നഗരസഭയിലെ നടുകിൽ പൊയിലില്ലത്തെ പി വി ദാമോദരൻ നമ്പൂതിരി. നമ്പൂതിരിമാരുടെ അടിസ്ഥാന പാരമ്പര്യ അനുഷ്ഠാന കലയായ പാനയം കളി അഥവാ സംഘക്കളിയിലെ ഹാസ്യവേഷക്കാരനായ ഈ വയോധികന് ഇന്ന് പാഴ്വസ്തുക്കളോടാണ് ഏറെ പ്രിയം. മരക്കഷ്ണങ്ങളും വേരുകളും ചിരട്ടകളും എന്ന് വേണ്ട ഏത് പാഴ്വസ്തുക്കളും ദാമോദരന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അതൊരു മനോഹരമായ ശില്പമായി മാറും. വഴിയിൽ ഒട്ടേറെ പേരുടെ ചവിട്ടേറ്റും മഴയും വെയിലുമേറ്റും കിടന്ന പാഴ്മരത്തടികളും വേരും കഷ്ണത്തിനുമെല്ലാം ശാപമോക്ഷം നൽകുന്ന പ്രക്രിയ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടായി. പാമ്പ്, കോഴി, അരയന്നം, ചീങ്കണ്ണി, മനുഷ്യർ തുടങ്ങി 100-ലധികം ശില്പങ്ങൾ ഈ കരവിരുതിൽ തീർത്തു കഴിഞ്ഞു. ആന ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സിംഹത്തിനുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു വാഴക്കണ്ണാടി, പിന്നെ പക്ഷികൾ, ഒരുപാട് പക്ഷികൾ, ആന, പിന്നെ ഒരു കുടുക്ക ഉണ്ടാക്കി. ഇതുപോലും ചേട്ടനാണിത്, പക്ഷികളാണ് കാര്യമായിട്ട്. നിർമ്മിച്ചു കഴിഞ്ഞ ശില്പങ്ങളുടെ മറ്റു മിനുക്കുപണികൾക്കുൾപ്പെടെ മകൻ ദിവാകരൻ നമ്പൂതിരിയും സഹായിക്കുന്നു. അതായത് ഞങ്ങള് നിലമ്പൂര് താമസിക്കുന്ന സമയത്ത് ഞാനൊക്കെ ചെറുതാണ്. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് പുഴയെന്ന് കിട്ടിയ ഒരു വേരുമ്മല് ഒരു പക്ഷീന്റെ രൂപം ഉണ്ടാക്കി. അതാണ് അതിന്റെ തുടക്കം. വെളിച്ചപ്പാടിന് ഉപയോഗിക്കുന്ന ആ ചുരുകിയാണിത്. അതിന്റെ ഒരു മരത്തിലൊരു രൂപം, സാധാരണ ഒരു ചെറിയ വറവ് വെളിയുമ്പിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനത്തെ രൂപങ്ങളൊക്കെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തോക്ക്, മഴു, കത്തികൾ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ ആൾക്കാർ കുറെ എടുത്തു കൊണ്ടുപോയി, കുറേ പ്രദർശനത്തിന് വെച്ചു. പക്ഷേ കൂടുതലും ചിരട്ടയിലല്ല, ഈ പാഴ്വേരുകളിലും മരത്തിൻ്റെ പുഴയിൽ കടന്ന് കുറച്ച് ദ്രവിച്ച വേരുകളിലൊക്കെയാണ് രൂപങ്ങൾ കാണുക. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. നേരത്തെ മനസ്സിലുറപ്പിച്ച ശില്പങ്ങളല്ല മരത്തടിയിലും വേരിലും തീർക്കുന്നത്, മറിച്ച് അവയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ തെളിയുന്ന രൂപങ്ങൾ വേർതിരിച്ചെടുക്കുകയാണ് ഈ വയോധികൻ. 30 വർഷം മുമ്പ് ഒരു ചിരട്ട കഷ്ണത്തിലായിരുന്നു ശില്പ നിർമ്മാണത്തിന്റെ തുടക്കം. ഒരു പക്ഷീനെ ഉണ്ടാക്കിയിട്ടാണ് ആദ്യം തുടക്കം. പിന്നെ പുഴയിൽ നിന്ന് മണലിൻ്റെ അടിയിൽ സംസ്കരിച്ച കഷ്ണങ്ങൾ കിട്ടും, ഈ ഒഴുകി വന്ന് അതിന്മഴന്നുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയതൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ മരത്തിൻ്റെ വേരുകൾ പാകത്തിന് കിട്ടിയാൽ അതുകൊണ്ടുണ്ടാക്കും, പിന്നെ ചിരട്ട കിട്ടിയാൽ അതുകൊണ്ടുണ്ടാക്കും. ഒന്നിനും കൊള്ളരുതാത്തതായി ഒന്നുമില്ല എന്ന വലിയ സന്ദേശം കൂടിയാണ് പാഴ്വസ്തുക്കളിലെ ശില്പനിർമ്മാണത്തിലൂടെ ഈ 89-കാരൻ പറയുന്നത്. അമ്മയുടെ മരണം മാനസികമായി തളർത്തിയതോടെ തൻ്റെ 17-ാമത്തെ വയസ്സിൽ നാടുവിട്ട ദാമോദരൻ നമ്പൂതിരി 2 വർഷം മംഗലാപുരത്തായിരുന്നു. 20 വയസ്സ് മുതൽ ശാന്തി ചെയ്തു വരുന്നു. നിലമ്പൂർ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഇദ്ദേഹം ആര്യാടം മുഹമ്മദിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ കലയെ ഇഷ്ടപ്പെടുന്ന ഈ കലാകാരൻ നിലമ്പൂർ ആയിഷയുടെ കൂടെ നാടകത്തിലും അഭിനയിച്ചു. പാളയം പുതിയ കോവിലകംപറമ്പ് മാരിയമ്മ ക്ഷേത്രത്തിലെ ശാന്തിയായാണ് വിരമിച്ചത്. ഭാര്യ സാവിത്രി അന്തർജനം ഇക്കഴിഞ്ഞ മെയ് 19-ന് മരിച്ചു. ശില്പനിർമ്മാണത്തിന് പുറമെ നിരവധി കവിതകളും ദാമോദരൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട്. തൻ്റെ 50 കവിതകൾ ഉൾപ്പെടുത്തി കാവ്യമഞ്ജരി എന്ന പേരിൽ അവ പ്രസിദ്ധീകരിക്കാനൊരുങ്ങുകയാണ് മകൻ ദിവാകരൻ നമ്പൂതിരി. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.